ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സമൂച്ചീസ് ഇന്നത്തെ റെസിപ്പി ഏത്തപ്പഴം വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു മധുരക്കറിയാണ് നമ്മൾ സാധാരണ ഏത്തപ്പഴവും തൈരും ഒക്കെ ചേർത്ത് പച്ചടി തയ്യാറാക്കാറല്ലേ അതിനേക്കാളൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് സിമ്പിളാണ് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഏത്തപ്പഴം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അഞ്ച് പച്ചമുളക് അത് ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പഴം വട്ടത്തിലോ നീളത്തിലോ നമുക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് തീർക്കാം അതുപോലെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പഴത്തിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ ഏത്തപ്പഴം വച്ചുള്ള മധുരക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി അതിലേക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഒന്ന് ചെറുതായി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് പച്ചമുളക് ചേർക്കാം ഇഞ്ചി പച്ചമുളക് നന്നായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം പഴം ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴ വാട്ടിയെടുക്കണം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വരട്ടെ ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടരുത് കേട്ടോ മധുരക്കറിയാണ് അതുകൊണ്ട് ഉപ്പിൻ്റെ ആള ഉപ്പിൻ്റെ ടേസ്റ്റ് കൂടുതൽ നിൽക്കരുത് പഴം നന്നായി ഇളക്കി കൊടുക്കുക എല്ലാ വശങ്ങളും നന്നായി കുക്കായി വരണം കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് നേരം കുക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മൾ ഈ പഴം ഒന്ന് വെന്തൊടഞ്ഞു പോവുകയും ചെയ്യരുത് ഇതിവിടെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനി തീ അല്പം കുറച്ച് വയ്ക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് ഞാനിവിടെ ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് അത് ഈ പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ തേങ്ങാപ്പാൽ കിടന്ന് ഇത് ഈ പഴം നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരണം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം എല്ലാം കൂടെ വീണ്ടും നന്നായി മിക്സ് ചെയ്യാം ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ നോക്കണം നന്നായി എരിവ് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഈ ഇതിൻ്റെ എരിവ് കൊടുക്കുന്നത് പച്ചമുളകാണ് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഈ കറിയുടെ കളറും മാറും അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റ് മാറും ഈ രീതിയിൽ ചെയ്തെടുക്കുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ടേസ്റ്റ് അല്പം കൂടി തിക്കായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് വർത്തിടാം കേട്ടോ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കടുക് വർത്തിടാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഏത്തപ്പഴം വെച്ചിട്ടുള്ള മധുരക്കറി ഇവിടെ റെഡിയായി കടുക് ഞാൻ ഞാനതിനകത്തേക്ക് ചേർത്ത് ചേർത്തിട്ടുണ്ട് നമ്മൾ സദ്യക്കൊക്കെ അല്ലെങ്കിൽ തൊടുകറിയുടെ കൂട്ടത്തിൽ വയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത് അതുപോലെ തന്നെ ഇതിൻ്റെ അളവ് കൂട്ടി തയ്യാറാക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പി ആട്ടോ ഇവിടെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും ഇത്തവണ ഓണത്തിന് ഇതൊരു തൊടുകറിയായിട്ട് നിങ്ങളന്ന് തയ്യാറാക്കി നോക്കൂ ഉറപ്പായും ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം താങ്ക്